അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണ നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല രണ്ടിനും സ്പെസിഫിക് ആയിട്ടൊരു മാർക്ക് സ്കീമും ഉണ്ട്. അതനുസരിച്ച് പുതിയ പബ്ലിഷ് ചെയ്തതനുസരിച്ച് നമുക്ക് 80 മാർക്കിൻ്റെ എക്സാമിന് ടോട്ടൽ മാർക്കുകൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വരാൻ പോവുകയാണ്. അത് ഫോക്കസ് ഏരിയ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്നിങ്ങനെ 2 കാറ്റഗറിയിൽ നിന്നായിട്ടാണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം രണ്ട് സെക്ഷൻ ആയിരിക്കും. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ തന്നെ 2 ഭാഗങ്ങളായിട്ടായിരിക്കും. 1 ഭാഗം ഫോക്കസ് ഏരിയയെ പറ്റിയും 1 ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയെ പറ്റിയും ആയിരിക്കും. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്, 1 മാർക്കിൻ്റെത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ എഴുതണം. ദർ ഇസ് നോ ചോയ്സ് അറ്റ് ഓൾ. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലും 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് 4 മാർക്ക് ചോദ്യം കൃത്യമായിട്ട് എഴുതണം. ദർ ഇസ് നോ ചോയ്സ്. അവിടെ നിന്ന് മിസ്സാവുന്ന 1 മാർക്ക് പോലും നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത. ഇവിടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 2 മാർക്കിന്, അതിൽ നിന്ന് 6 എണ്ണം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 5, 3 out of 5. 3 ക്വസ്റ്റ്യൻസ് എഴുതണം, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫോക്കസ് ഏരിയയിൽ നിന്ന്. എന്നാൽ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, 4 മാർക്കിനുള്ളത് നിങ്ങൾ എഴുതിയിരിക്കണം. അവിടെ നിങ്ങൾക്ക് ചോയ്സ് വളരെ കുറവാണ്. അവിടെ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 5 ചോദ്യങ്ങളുണ്ട് ഇവിടെ, അതിൽ 3 എണ്ണം എഴുതിയാൽ മതി, 12 out of 20. ഇവിടെ  2 ചോദ്യങ്ങളുണ്ടാവും, ഇവിടെ 1 ചോദ്യം എഴുതിയാൽ മതി. ഇവിടെ 50% ചോയ്സ് ഉണ്ട്, ഇവിടെ 50% ചോയ്സ് ഇല്ല. ഇവിടെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 24 മാർക്കിന്, അതായത് 4 ചോദ്യങ്ങളുണ്ടാവും, 4 6 24, അതിൽ 3 എണ്ണം എഴുതണം, 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇവിടെ 18 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 12 മാർക്കിന് എഴുതിയാൽ മതി, ഇവിടെ ചോയ്സ് കൂടും, അതായത് ബൈ പെർസെൻറ്റേജ്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 24, 3 ചോദ്യങ്ങൾ ചോദിക്കും, അത് ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും, അതിൽ 16 മാർക്കിന്, അതായത് 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. ഇങ്ങനെയാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. അപ്പോൾ അതായത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 1 മാർക്ക് അത് നേടിയെടുക്കാൻ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ 4 മാർക്കുണ്ട്, അതിൽ നിന്ന് 3 മാർക്കായി കഴിഞ്ഞാൽ ആ 1 മാർക്ക് കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്തില്ല. എന്നാൽ കഴിഞ്ഞ തവണ അങ്ങനെയല്ല, 160 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങൾ എബോ 80 ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ചോയ്സും ഇല്ല, വളരെ സ്പെസിഫിക്കാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നേരത്തെ കൊറോണ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കുട്ടികൾ എഴുതിയതിലും വളരെ ഒരു സ്ട്രിക്റ്റായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഏരിയ ഇനി വരുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇനി കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഏരിയ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയാണ്. കാര്യം അവിടെ നിന്ന് മിസ്സാവുന്ന മാർക്കുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഫോക്കസ് ഏരിയയിൽ നിന്ന് കവർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം.